ഹായ് ഓൾ, ഇന്ന് മിക്കടത്തും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പിക്ചറാണ് നമ്മുടെ കാർട്ടൂൺ മേക്കിംഗ് പിക്ചർ. അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്നുള്ള സംഗതിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് ആപ്സാണ് വേണ്ടത്. ഒന്ന് ട്യൂൺ ആപ്പും ഒന്ന് പിക്സാർട്ടും. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നും കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് വീഡിയോ നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ട്യൂൺ ആപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നേരെ ഗാലറി സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഇമേജാണോ കാർട്ടൂൺ ആക്കേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഇമേജ് കാർട്ടൂൺ രൂപത്തിലേക്ക് സെറ്റായി വരുന്നതാണ്. പിന്നെ ഇമേജ് സെലക്ട് ചെയ്യുമ്പോൾ കൂടുതലും ക്ലോസപ്പ് ആയിട്ടുള്ള ഇമേജ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൽ വരത്തില്ല അത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേക്കും 3 ഡേ ഫ്രീ ട്രയൽ നൽകി കാണിക്കണം. അത് ജസ്റ്റ് ബാക്ക് അടിക്കുക. ബാക്ക് അടി ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ഇമേജ് ഇതേപോലെ കാർട്ടൂൺ രൂപത്തിൽ ശരിയാവുന്നിട്ടുണ്ടാവും. അതിന് ജസ്റ്റ് മേളിൽ അപ്ലൈ കൊടുക്കുക. അതിനുശേഷം മടിയിൽ സേവ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഇമേജ് ഗാലറിയിലോട്ട് സേവ് ആയിട്ടുണ്ടാവും. ദെൻ ഇത് അപ്പോൾ തന്നെ ക്ലോസ് ചെയ്യുക. എന്നിട്ട് നേരെ പിക്സാർട്ട് എടുക്കുക. പിക്സാർട്ട് എടുത്തതിന് ശേഷം മടിയിൽ ആ പ്ലസ് ബട്ടൺ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം എഡിറ്റ് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അത് കൊടുത്തിട്ട് നമ്മൾ അതിനൊരു ബാക്ക്ഗ്രൗണ്ട്, ഈ ഫോട്ടോയ്ക്കുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ആദ്യം സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. അതിനുശേഷം അതിൻ്റെ അടിയിൽ കുറച്ച് ടൂൾസ് കാണാം. അതിൽ റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആഡ് എ ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് കൊടുക്കുക. നമുക്ക് വേണ്ട ബോഡിയുടെ ഇമേജ് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം അത് ആഡ് കൊടുക്കുക. അപ്പോൾ ഇവിടെ അത് ആഡായി വരും. ജസ്റ്റ് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഔട്ടറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും അടിയിൽ ആഡ് എ ഫോട്ടോ എന്ന ഓപ്ഷൻ കാണും. അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ട്യൂൺ ആപ്പിലിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ ആ ഇമേജ് അത് സെലക്ട് ചെയ്യുക. രണ്ട് ആഡ് കൊടുക്കുക. അത് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ അടിയിൽ ആ ടൂൾ ബാറിലെ റൈറ്റിലോട്ട് വരുവാണെങ്കിൽ കട്ട് ഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഔട്ട്ലൈൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിന് നേരെ അതിൻ്റെ ഔട്ടർ പോർഷനിൽ കൂടെ വരച്ചു കൊടുക്കുക. നമ്മുടെ ഫേസിൻ്റെ ഔട്ടർ പോർഷനിൽ കൂടെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഓപ്ഷൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫേസ് ഫുള്ളായിട്ട് അത് കവറായി വരും. എനിക്കിപ്പോൾ ഈ മേളിലത്തെ പോർഷൻ എനിക്ക് വേണ്ടെങ്കിൽ ജസ്റ്റ് ഇറേസ് ടൂളായി കിടക്കണം. അപ്പം ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്ത് കളയുക. അത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻ ആവശ്യമില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്ത് കളയുക. എവിടെയെങ്കിലും സെലക്ട് ആവാനുണ്ടെങ്കിൽ റീസ്റ്റോർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് അത് ഒന്നൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ജസ്റ്റ് സേവ് കൊടുക്കുക. പക്ഷേ നമ്മുടെ ഫോട്ടോ അപ്പോൾ നമ്മുടെ ഫേസ് മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വെച്ചേക്കുന്ന ഫേസിൻ്റെയും ബോഡിയുടെയും കളർ തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫേസ് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ അഡ്ജസ്റ്റ് എന്ന ഓപ്ഷനിൽ വന്നിട്ട് അതിൻ്റെ സാച്ചുറേഷൻ ഇച്ചിരി ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് ആ കളറ് കിട്ടും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് മേളിൽ ഓക്കെ കൊടുക്കുക. എന്നിട്ട് നേരെ സേവ് ചെയ്യുക. ആരോ ബട്ടൺ കൊടുക്കുക. അതിനുശേഷം അടിയിൽ സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഡൺ കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഫോട്ടോ കാർട്ടൂൺ ആണിത്. അപ്പോൾ ബോയ്സിന് മാത്രമല്ല ഗേൾസിന് ചെയ്തെടുക്കാൻ പറ്റും. അതിന് പറ്റിയിട്ടുള്ള ഒരു ബോഡി ഇമേജസും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നേരെ കയറി ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. താങ്ക് യു.